കോരത്തോട്ടിൽ പുഴ പുനർജനി പദ്ധതി പ്രകാരം വാരിയ മണ്ണും മണലും സൂക്ഷിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇവ വീണ്ടും ഒഴുകിയെത്തുന്നത് അഴുത ആറ്റിലേക്ക് എങ്ങനെയെങ്കിലും നടപ്പാക്കിയാൽ മതിയെന്ന ചിന്തയിൽ അധികൃതർ ചെയ്ത ജോലികൾ ഇരുട്ടിപ്പണിയാകുന്നു. പുഴ പുനർജനി പദ്ധതി പ്രകാരം വാരിയ മണ്ണും മണലും സൂക്ഷിച്ചിരിക്കുന്നത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇവ വീണ്ടും ഒഴുകുന്നത് അഴുതയാറ്റിലേക്ക് എങ്ങനെയെങ്കിലും നടപ്പാക്കിയാൽ മതിയെന്ന ചിന്തയിൽ അധികാരികൾ ചെയ്ത ജോലികൾ ഇരട്ടിപ്പണിയാകുകയാണ്. കോരത്തോട് പെരുവന്താന പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ റവന്യൂ ഇറിഗേഷൻ വകുപ്പുകൾ ചേർന്നാണ് പ്രളയത്തിന് ശേഷമുള്ള മണലും മണ്ണും നീക്കം ചെയ്തത്. ഇവയിൽ ഭൂരിഭാഗവും സൂക്ഷിച്ചിരിക്കുന്നത് മൂലക്കയം തൊണ്ടിത്തോട എന്ന പ്രദേശത്തെ ചെങ്കുത്തായ മലയുടെ സമീപത്താണ്. പിന്നീടുണ്ടായ മഴയിൽ ഈ മണ്ണും മണലും ഒഴുകി താഴേക്ക് തോട്ടിലേക്ക് പതിക്കുന്നത് പതിവായി. മഴ തുടരുമ്പോൾ ഇവ പൂർണ്ണമായും കൈത്തോട് വഴി അഴുതയാറ്റിൽ എത്തിച്ചേരുന്ന സ്ഥിതിയാണ് ഉള്ളത്. ലക്ഷങ്ങൾ മുടക്കി ആറ്റിലെ മണൽ നീക്കിയ പദ്ധതി ഇപ്പോൾ പാഴായ അവസ്ഥയിലാണ്. ഇങ്ങനെ കിടക്കുന്ന മണ്ണും മണലും ഉടൻ ലേലം ചെയ്യുമെന്നാണ് പഞ്ചായത്ത് അധികാരികൾ പറയുന്നത്. കോഴിത്തോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് മണൽ വാരുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. വാരിയ മണൽ സംഭരിക്കുവാനായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തിയത് പെരുവന്താനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. ഇത്തരത്തിൽ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ എങ്ങനെയെങ്കിലും പദ്ധതി ചെയ്തു തീർത്താൽ മതിയെന്ന രീതിയിൽ ചെയ്ത പദ്ധതി ഇപ്പോൾ ഇരട്ടി ദുരിതമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിത്തോട്.